കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള മലയാളിയുടെ ശീലം ഇപ്പോൾ കുടുംബം വിറ്റും കാനഡയ്ക്ക് പോകണം എന്നുള്ളതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കൂലിപ്പണി ചെയ്യാൻ മടിയുള്ളവർ ഇവിടെ നിന്ന് 15 ലക്ഷവും 25 ലക്ഷവും ഒക്കെ ലോൺ എടുത്ത് കുടുംബത്തെ മുഴുവൻ കടക്കെണിയിലാക്കിയിട്ട് വിദേശത്ത് പോയിട്ട് അവിടുത്തെ മൂന്നാം കിടക്കാരായിട്ട് അവിടുത്തെ ഏറ്റവും സാധാരണമായ ഇതേ ജോലികൾക്ക് വേണ്ടിയിട്ട് നീണ്ട ക്യൂവിൽ നിൽക്കുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ്. കാനഡയിൽ ഒരു പാർട്ട് ടൈം ജോലി കിട്ടാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ആളുകൾ പലരും അവിടെ പട്ടിണി കിടക്കുകയാണ്. അതിൻ്റെയൊക്കെ വീഡിയോകൾ ഉൾപ്പെടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് കേരളത്തിൽ ടിവിയിലും പത്രത്തിലും എല്ലാം വലിയ ഏജൻസികളുടെ പരസ്യമാണ് കാനഡയിലേക്ക് പറക്കൂ, കാനഡയിലേക്ക് പറക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എണ്ണം പറയാവുന്ന ചില പ്രധാന ഏജൻസികളും നമ്മുടെ പത്രങ്ങളും ടിവികളും ഒക്കെയാണ് ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവരുടെ കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിതം നശിപ്പിക്കുന്നത്. കാരണം പോകുന്നവർക്കോ ബോധമില്ല. പക്ഷേ ഇവരെ പുറം രാജ്യങ്ങളിൽ എത്തിക്കുന്ന ഏജൻസികളാണെങ്കിലും ഇതിന് പരസ്യം കൊടുക്കുന്നവരാണെങ്കിലും ഒരു ധാർമ്മികത എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. പണ്ട് കാലത്തെ ആളുകളെ നമുക്കറിയാം, മിക്കവരും അന്ധവിശ്വാസികളായിരിക്കും. അന്നത്തെ ചില കാരണവന്മാർക്കൊക്കെ ചില തോന്നലടക്കി ഉണ്ടാവും, താമസിക്കുന്ന വീടിന് എന്തോ കുഴപ്പമുണ്ട്, വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ വീട് അങ്ങ് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയാലും ഞാൻ രക്ഷപ്പെടും, എനിക്ക് സമാധാനം കിട്ടും, എൻ്റെ എല്ലാ പ്രശ്നവും തീരും എന്നുള്ളൊരു മാനസിക രോഗം ഇവരെ ബാധിക്കാറുണ്ട്. പലർക്കും പല കാര്യത്തിലാണ്. ഇന്നത്തെ കാലത്ത് ചില പേരൻസ് പറയാറുണ്ടല്ലോ, അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് എൻ്റെ കൊച്ചങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ അവൻ നന്നാവും, ഇവനാണ് പ്രശ്നം, എൻ്റെ കൊച്ചല്ല അല്ലെങ്കിൽ ഞങ്ങളൊന്നുമല്ല പ്രശ്നം, ഈ കൂട്ടുകെട്ട് വിട്ടാൽ അവൻ നന്നായിക്കോളൂ എന്ന് പറയും. ഈ പറയുന്നത് പോലെ ഇന്ന് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു പുതിയ തരം അന്ധവിശ്വാസത്തിൻ്റെ പേരാണ് സ്വന്തം നാട് വിട്ടാൽ പിന്നെ ലോകത്ത് വേറെ ഏത് സ്ഥലവും നല്ലതാണ്, ഇവിടെ മാത്രം ഒന്നും ശരിയല്ല, സൊമാലിയ പോലും ഭേദമാണ്, കേരളം വിട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഈ നാടെല്ലാം തെളിഞ്ഞാണെന്നൊന്നുമല്ല, ഇവിടുത്തെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ എൻ്റെ വായിലിരിപ്പോ എൻ്റെ കയ്യിലിരിപ്പോ അല്ല, ഈ നാടിൻ്റെയാണ് കുറ്റമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നടങ്കം ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് മൂന്നാം കിടക്കാരായിട്ട് അവിടെ ചെന്ന് പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി വിദ്യാർത്ഥികൾ ഇങ്ങനെ നരകിക്കുന്നത് അത് കണ്ടിട്ടും അല്ലെങ്കിൽ പലരും അത് മൂടി വയ്ക്കുന്നത് കൊണ്ടും ഇന്നും ആളുകൾ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇതിൻ്റെ കുറേ ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ചിലർ ചോദിച്ചതാണ്, ഇവിടെ ജോലിക്ക് ക്യൂ നിൽക്കുന്നവരില്ലേ, ഇവിടെ ബാങ്ക് ലോൺ എടുത്ത് അല്ലെങ്കിൽ കടം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരില്ലേ, കേരളത്തിലും അതൊക്കെ കാണാറുണ്ട്. പക്ഷേ പുറത്ത് പോയി അവിടെ ക്യൂ നിൽക്കുന്നവർ ഇവിടെ നിന്ന് ലക്ഷങ്ങൾ ബാധ്യത വരുത്തിയിട്ടാണ് കടമെടുത്തിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അവരവിടെ ജോലിക്ക് നിൽക്കുന്നത് അവിടുത്തെ ഏറ്റവും എക്സിക്യൂട്ടീവ് ജോബിന് വേണ്ടിയിട്ടുള്ള നിരകളല്ല നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കൂലിപ്പണി എന്ന് പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു പോകാൻ പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ മാത്രം പറ്റുന്ന തരത്തിലുള്ള സാധാരണ ജോലികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് കടവും എടുത്ത് അവിടെ പോയി പെടാപ്പാടും വെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പഠിക്കുകയും വേണം, ആ കോഴ്സ് പഠിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല, ഇങ്ങനെ കടന്ന് പെടാപ്പാട് വിടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പശ്ചിമബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഇവിടെ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, അങ്ങനെ പറയാൻ പാടില്ല അതിഥി തൊഴിലാളികൾ, അവരിവിടെ വന്നിട്ട് കേരളത്തിലെ ടെക്സ്റ്റൈൽസുകളിലും മൊബൈൽ കടകളിലും ഒക്കെ ജോലി കിട്ടാൻ നീണ്ട ക്യൂ നിൽക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ജോലി കിട്ടിയാൽ തന്നെ 10,000 ഒക്കെ കിട്ടും മാസം, അങ്ങനെ ഇവിടെ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർ നേരെ മറിച്ച് ഇവിടുത്തെ ഏറ്റവും സാധാരണമായിട്ടുള്ള കൂലിപ്പണികൾ ചെയ്യും. അവരാണ് ഇന്ന് കേരളത്തിൽ അത്തരം ജോലികളെല്ലാം ചെയ്യുന്നത്. കാരണം മലയാളിക്ക് വിയർപ്പിൻ്റെ അസുഖം ഇടയ്ക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ബാധിച്ചിരിക്കുന്നതുകൊണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മാസം 25,000-30,000 ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടെ നാട്ടിലേക്ക് അത് അയക്കുമ്പോൾ അവർക്ക് അവിടുത്തെ ജീവിത ചെലവ് അനുസരിച്ച് വലിയ തുകയാണ്. നേരെ മറിച്ച് മലയാളി നല്ല എ സി റൂമിൽ മാസം 5,000-10,000 ഒക്കെ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് പറയും, ഞാൻ ഡിഗ്രി പഠിച്ചതാണ്, PG പഠിച്ചതാണ്, ഇവിടെ ശമ്പളമുണ്ടോ, ശമ്പളം കൂട്ടിക്കിട്ടുന്നുണ്ടോ, ഇതുപോലൊരു നശിച്ച നാട്, അവനവൻ്റെ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കില്ല, എല്ലാത്തിനും നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ പിള്ളേരൊക്കെ എന്തുകൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നില്ല എന്നല്ല ചോദിക്കുന്നത്, പഴയ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാകും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പുറത്തു പോയി ഇതേ ജോലികൾ ചെയ്യാനായിട്ട് ഒരു മടിയുമില്ലല്ലോ. ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. UKയിലേക്കാണെങ്കിലും ജർമ്മനിയിലേക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും ഓസ്ട്രേലിയയിലേക്കാണെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് പോകുന്ന 100 പേരെടുത്താൽ അതിൽ 95 പേരും അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ട് അവിടുത്തെ ദരിദ്രവാസികളായിട്ടാണ് ജീവിക്കുന്നത്. വളരെ കുറച്ച് പേര് മാത്രമേ അവരുടെ ചിലവുകളെങ്കിലും കഴിച്ച് അല്പമെങ്കിലും കയ്യിൽ സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ശരാശരി പൗരൻ്റെ അല്ലെങ്കിൽ ആവറേജ് ലൈഫ് സ്റ്റൈലിലെങ്കിലും ജീവിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളവരുടെ ഇപ്പോഴത്തെയും വിചാരം പുറത്തങ്ങ് എത്തിക്കഴിഞ്ഞാൽ ആഹാ സ്വർഗമാണ്. അവരൊക്കെ അവിടെ സായിപ്പുമാരുടെയും ഒക്കെ തോളത്ത് കൈയിട്ട്
അവരുടെ കൂടെ ക്ലബുകളിലും ആർത്തുല്ലസിച്ചൊക്കെ നടക്കുകയാണെന്നാണ്. യാഥാർത്ഥ്യം എന്താണ്? ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലോക്ക്ഡൗണിനൊക്കെ ശേഷം യു കെയിലാണ് ഈ ആദ്യമായിട്ട് ഈ സ്റ്റുഡൻറ് വിസയിലേക്ക് ഒരു ബൂം വരുന്നത്. IELTS ഒന്നും വേണ്ട, ചാടിക്കേറി പോകാം. ആർക്കും പണ്ട് ഗൾഫിൽ പോകുന്നത് പോലെ യു കെയിലേക്ക് പോകാമെന്ന് വന്നതോടെ പ്ലസ് ടുവിന് കഷ്ടിച്ച് ജയിച്ച പിള്ളേർ പോലും 50% ഒക്കെ മതിയെന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എങ്ങനെയുള്ളവരാണ് കയറിപ്പോയത് മുഴുവൻ. ഈ നാടൊന്നും എന്നെ അർഹിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ട് ചാടിക്കേറി പോകും. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച കുറേ കൂടുകൾ എന്ന് പറയുന്നത് പോലെ അവിടെ കൈ കാശുള്ള കുറേ പേര് കുറേ പുതിയ യൂണിവേഴ്സിറ്റികളും മറ്റുമൊക്കെ തുടങ്ങി. എന്നിട്ട് ഒരു കാര്യമില്ലാത്ത കുറേ കോഴ്സുകളും തുടങ്ങി. കാരണം പഠിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കുറേ മണ്ടന്മാർ വരും. അവരുടെ കാശ് മുഴുവൻ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ലോൺ എടുത്തും കടം വാങ്ങിയും വട്ടിപ്പലിശയ്ക്കും ഒക്കെ ആയിരിക്കും ഇങ്ങനെ കൊണ്ടുപോവുക. ഇവിടുത്തെ പണം മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. കുറേ അന്യസംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ വിദേശത്തേക്കും കൊണ്ടുപോകുന്നു. എന്നിട്ട് കേരളം ദാരിദ്ര്യത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സഹതപിച്ചുകൊണ്ടിരിക്കുന്നു. സായിപ്പിന്റെ ഒരു ബുദ്ധി ചിന്തിച്ചു നോക്കുക, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്നുള്ള രീതിയിലാണ്. കാരണം ഈ കാശും കിട്ടും, അവിടുത്തെ GDP പോലും അതിൽ പോലും വർധനമുണ്ടായി ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവിടുത്തെ പുതിയ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഫീസ് ചെന്നത് മൂലം. കാശ് മാത്രമല്ല, അവിടുത്തെ കൂലിപ്പണികൾ ചെയ്യാനായിട്ട് ആളെയും കിട്ടി. ബ്രെക്സിറ്റ് വന്നപ്പോൾ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറി. യൂറോപ്പിലെ തന്നെ ദരിദ്ര രാജ്യങ്ങൾ, റൊമേനിയ പോലെയുള്ള രാജ്യങ്ങൾ, അവിടെ നിന്നൊക്കെയാണ് സാധാരണക്കാർ വന്നിട്ട് ഇപ്പോൾ അമേരിക്കയിൽ മെക്സിക്കോയിൽ നിന്നും അതിൽ ചാടി അവിടുത്തെ കൂലിപ്പണി ചെയ്യുന്നതൊക്കെ കൂടുതലും അവരാണെന്ന് പറയുന്നത് പോലെ യൂറോപ്പിലൊക്കെ ഈ റൊമേനിയക്കാരും ഒക്കെ ആയിരുന്നു. അവർ മുഴുവൻ തിരിച്ചു പോകേണ്ടി വന്നു. ആ ഒഴിവിലേക്ക് അവിടുത്തെ കൂലിപ്പണി ചെയ്യാൻ വേണ്ടി നമ്മുടെ മിടുമിടുക്കന്മാരായ, വിദ്യാസമ്പന്നരായ, അല്ലെങ്കിൽ ഇവിടുത്തെ കൊമ്പ് വെച്ച വീടുകളിൽ നിന്നൊക്കെ പോയിട്ടുള്ളവന്മാർ തയ്യാറായി. ഡയപ്പർ മാറ്റുക, അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിൽക്കുക, ഡെലിവറി ജോലികളൊക്കെ ചെയ്യുക, ഇതൊക്കെ നാട്ടിൽ ആത്മാഭിമാനം മൂലം ചെയ്യാതിരുന്നവരാണ് അവിടെ പോയി ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. ഇതൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നു, അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യുന്നു. പഠിച്ചിട്ട് ഒരു കാര്യവുമില്ലാത്ത കോഴ്സുകൾ, ഏറ്റവും കൂടുതൽ ബിസിനസ് കോഴ്സുകൾക്കൊക്കെയാണ് ആളുകൾ പോയത്. MBA കഴിഞ്ഞു പോയവർ വരെയുണ്ട്. കാരണം നാട്ടിലൊരു MBA എന്താണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ MBA പഠിക്കുന്നവർ പോലും ഒരു ബിസിനസ് ചെയ്യാനല്ല, ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്. എത്ര MBA ബിസിനസ് ചെയ്ത് വിജയിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നേഴ്സിംഗ് പഠിച്ച് അവിടെ പോയി, അവർക്ക് നല്ല ഫീൽഡാണ്, അവർക്ക് വലിയ ചിലവൊന്നുമില്ലാതെ, എക്സ്പീരിയൻസ് പോലും കാര്യമായിട്ട് ചോദിക്കാതെ അവിടെ പോയി നല്ല ശമ്പളവും കിട്ടും. അതായത് ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കാമെന്നല്ല, അവിടെ അവർ പട്ടിണി കിടക്കില്ല, അവർക്ക് അവിടുത്തെ ചിലവുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. 2,000-3,000 pounds ഒക്കെ ഒരു നേഴ്സിന് കിട്ടുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് കുറേ പേര് സ്റ്റുഡൻറ് വിസയിൽ ചാടിക്കേറി പോകുന്നത്. അവരുടെ ലൈഫ് അല്ല നിങ്ങളുടേത്, അവരുടേത് തന്നെയും അവിടുത്തെ സാധാരണക്കാരുടേത് എന്ന് പറയാവുന്ന രീതിയിലേ ഉള്ളൂ. ഇവിടെ ഒരു നേഴ്സിന് ഒരു 30,000 rupees കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതേ കാര്യങ്ങൾ തന്നെ അവിടെ 3,000 pounds കൊണ്ട് അല്ലെങ്കിൽ 300,000 rupees കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ജീവിത ചിലവാണ്. നേഴ്സുമാർ തന്നെയും ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്ക് ചാടുന്നത് മണ്ടത്തരം. നമ്മൾ കാട് കയറി പോകുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് UK മണ്ടത്തരം പറ്റിയത്. കാര്യം ഈ നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം, അവിടെ കൂലിപ്പണി ചെയ്യാനും ആളെ കിട്ടി, ഇവന്മാരും മണ്ടന്മാരും കുറെ കാശും കൊണ്ട് തരികയാണ്. പക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മണ്ടത്തരം മനസ്സിലായി, ഇവന്മാർ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ളവർ തന്നെ വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്, ഈ അധികാരികൾ കാരണം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഇന്ത്യക്കാരും മലയാളികളും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബംഗ്ലാദേശുകാരനെയൊക്കെ പുച്ഛമാണ്, അവിടെ ചെന്ന് അവരുടെ കൂടെയാണ് ജീവിക്കേണ്ടി വരിക. അവരൊക്കെ അവരുടെ കൾച്ചർ നശിപ്പിക്കുകയാണ്, അവിടെ വൃത്തിയില്ലാതാവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റവർ പരാതി പറയുന്നു. UK ഏകദേശം ഓൾമോസ്റ്റ് ഫില്ലായി, ഇവരൊരു ബാധ്യതയായിട്ട് മാറുന്നു. അപ്പോഴാണ് അവരവരുടെ തനി നിറമൊക്കെ പുറത്തെടുത്തത്, PR കിട്ടുന്നത്. അതായത് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയൊക്കെ പുറത്തേക്ക് പോകണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ UK ക്ലോസ്ഡ് ആയി. ഇപ്പോൾ വളരെ കുറച്ച് പേരെ UK പോകുന്നുള്ളൂ എന്ന് പറയാം. ഇത് കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേരുണ്ട്. ഉദാഹരണത്തിന് കാനഡ. ഈ പരിപാടി കൊള്ളാമല്ലോ, കാരണം ഇങ്ങനെ നിസ്സാര ശമ്പളത്തിന് പണിയെടുക്കാൻ, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് ആളെയും കിട്ടും, പഠിക്കാനെന്നുള്ള പേരിൽ ഇവന്മാരൊക്കെ ഇവിടെ വന്നോളും. കാനഡയിലാണെന്ന് പറഞ്ഞാൽ മതി അവർക്ക് എന്നുള്ളത് കാനഡയിലുള്ളവർക്ക് മനസ്സിലായി. അവരും തുടങ്ങി പുതിയ കുറേ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ. ആ കോളേജുകളിലേക്ക് അവസ്ഥ കാണണം. സായിപ്പെന്ന് പറയാവുന്ന ഒരുത്തൻ അതിനകത്തില്ല, മുഴുവൻ നോർത്ത് ഇന്ത്യക്കാരാണ്. അവിടെ ചെന്ന് ആദ്യം പഠിക്കുന്നത് ഹിന്ദിയാണ്, കാരണം ക്ലാസ് മുഴുവൻ അവരാണ്. പഠിക്കുന്നത് കാനഡയിലാണ്, പുറത്തിറങ്ങുമ്പോഴാണ് ഇത് കാനഡയാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നത്. കാരണം അവർ കാണുന്ന മുഴുവൻ ബംഗ്ലാദേശികളെയും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരെയും ഒക്കെയാണ്, മലയാളികളുടെ അവസ്ഥയാണ്. അങ്ങനെ പിന്നെ കുറേ എണ്ണം, അതായത് ഈ പണ്ട് സിനിമയ്ക്ക് നോട്ടീസുമായിട്ട് ജീപ്പിൽ ഇങ്ങനെ വിതരണം ചെയ്തു പോകും, പണ്ടതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ ഒരു നോട്ടീസ് കൊടുക്കുന്ന ജീപ്പിൻ്റെ പുറകെ കുറേ പിള്ളേർ ഓടും, തൊട്ട് പുറകെ വേറൊരു ജീപ്പ് വരുമ്പോൾ അതിൻ്റെ നോട്ടീസ് പിടിക്കാനും കുറേ പേര് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. എന്ന് പറയുന്ന പോലെ UK പുറകെ പോയ കുറേ പേര് പിന്നെ കാനഡയുടെ പുറകെയായി, എല്ലാവരും കൂടെ കാനഡയ്ക്ക് പോകാൻ തുടങ്ങി. ഇപ്പോഴും അത് തുടങ്ങുകയാണ്. ഈ അടുത്തിടയ്ക്കൊക്കെ 1,000-കണക്കിന് പിള്ളേരുടെ ഒരു ബാച്ചിനെ കയറ്റിവിടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ. നാട്ടിൽ അത്യാവശ്യം കാശുള്ളവരൊക്കെ ആണെങ്കിൽ പോലും ഈ നേഴ്സിംഗ് പോലെയുള്ളതിനൊക്കെ അവർക്ക് ഗമ കുറവായിരിക്കും ഇപ്പോഴും. എന്നാൽ ഇവിടെ MBBS പഠിപ്പിക്കാനുള്ള അത്രയും പണം മുടക്കാനും വയ്യ. അതുകൊണ്ട് ഒരിടയ്ക്ക് ഉക്രൈനിലേക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുറേ പേര് പഠിക്കാൻ പോയിരുന്നു.
അന്ന് ഉക്രൈനിലെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്നുള്ള പലരും ഞങ്ങളിവിടെ ജീവിക്കുന്നവരാണ് നിങ്ങൾക്ക് എന്തറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഓരോ പ്രശ്നങ്ങളാവുന്നു, എല്ലാവരും കരഞ്ഞു നിലവിളിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നു. എനിക്കറിയാവുന്ന ഒരു പയ്യൻ തന്നെ, അതായത് അവിടുത്തെ കാശ് പോയി പിന്നീട് ഇവിടെ തന്നെ അല്ലെങ്കിൽ നേഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ കിട്ടിയതാണ്, പക്ഷേ അതൊന്നും പോരാ, അവർക്ക് MBBS തന്നെ വേണമെന്നുള്ളതുകൊണ്ട് പിന്നെ കുറേ സ്ഥാൻ രാജ്യങ്ങളുണ്ടല്ലോ. ഉക്രൈനിൽ നിന്ന് കേരളത്തിൽ വന്ന പലരും അങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖ്സ്ഥാൻ, ഇങ്ങനെ കുറേ സ്ഥാൻ രാജ്യങ്ങളുണ്ട്. നമുക്ക് കേട്ടുകേൾവി ഉള്ളതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലും ഒന്നും ആരും പോകുന്നില്ല. ഇനി അത് ഓപ്പണാക്കിയാൽ അങ്ങോട്ടും പോകാൻ ആളുണ്ടാവും എന്നുള്ളതാണ്. കാരണം കേരളത്തെക്കാളും ഭേദമാണല്ലോ ഏത് സ്ഥലവും, പാകിസ്ഥാൻ പോലും. ഈയിടെ കണ്ടതാണ് റൊമാനിയയിലേക്ക് വിസ വളരെ എളുപ്പത്തിൽ, അതായത് യൂറോപ്പിലേക്ക് പോയാൽ മതി. അപ്പോൾ റൊമേനിയൊക്കെ വളരെ നല്ല രാജ്യമാണ്. റൊമേനിയ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഇതൊക്കെയാണ് ചരിത്രം പഠിക്കണമെന്നും കൂടെ പറയുന്നത്, വേൾഡ് വാർ ടു അവസാനിക്കുന്ന സമയത്ത് ജർമ്മനിയുടെ ഒരു പാതി വരെയും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്നു. അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരാണ് ഈ പോളണ്ട്, റൊമേനിയ അങ്ങനെയൊക്കെ. റൊമേനിയയിലൊക്കെ നിക്കോളെ ചാവസേഷ്കി എന്ന് പറയുന്ന ആളെ പട്ടാളം പിടിച്ച് വെടിവെച്ചു കൊല്ലുന്നൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അപ്പോൾ അന്ന് മുതലാണ് അവിടെയൊക്കെ പിന്നെ യൂറോപ്പിൻ്റെ രീതിയിലേക്ക് വരാൻ തുടങ്ങിയത്. കമ്മ്യൂണിസം നശിപ്പിച്ച സ്ഥലങ്ങളാണ്. പോളണ്ടിൽ പോലും ഇപ്പോൾ ദാരിദ്ര്യം ബാക്കി വെക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ജർമ്മനിയാണെങ്കിൽ പോലും പണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും വളരെ പുറകിലാണ്. പാശ്ചാത്യ ചേരിയിൽ നിന്ന് ജർമ്മനിയാണ് നല്ല രീതിയിൽ വന്നതും പിന്നീട് ജർമ്മനി ഏകീകരിക്കപ്പെടുന്നു. അപ്പോൾ അതായത് അതിനപ്പുറത്തേക്കുള്ള രാജ്യങ്ങളൊക്കെ വളരെ പിന്നോക്കമാണ്. റൊമേനിയ തന്നെയും ഏറ്റവും കൂടുതൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു രാജ്യമാണ്. അവിടുത്തുകാർക്ക് പോലും അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളിടത്തേക്കാണ് ഇവിടെ നിന്ന് മലയാളി പിള്ളേരെ മുഴുവൻ കയറ്റി കൊണ്ടുപോകുന്നത്. 3 ലക്ഷം രൂപയൊക്കെ മുടക്കിയാൽ മതി റൊമേനിയയിലേക്ക് പോകുന്നത്. ആളുകൾ പറയുമ്പോൾ എവിടെയാണ്, യൂറോപ്പിലാണ്, അത് മതി. പണ്ട് ഈ കൊച്ചിക്കാരൊക്കെ കോട്ടയംകാരെ, കോട്ടയം സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെക്കുറിച്ച് പറയുന്നതാണ്, അവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഗെറ്റപ്പ് ഒന്നും കാണില്ല, പക്ഷേ 5-6 ഏക്കറും പറമ്പും അല്ലെങ്കിൽ വീട്ടിൽ 2 ബെൻസും ഒക്കെ ഉള്ളവനായിരിക്കുമെന്ന്. അതായത് ഈ കൊച്ചിക്കാർ പൊതുവെ, അതായത് അവർ ഇത്തിരി സാധാരണക്കാരാണെങ്കിലും ചമഞ്ഞ് നടക്കുന്നവരാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളും അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളും ഒക്കെ വെക്കുന്നവരാണ്. കോട്ടയംകാർ നേരെ തിരിച്ചായിരുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഗരിമ അല്ലെങ്കിൽ ഒരു ഗമ ഈ കോട്ടയംകാർക്ക് പണ്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കോട്ടയമൊക്കെ ഏകദേശം ശൂന്യമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഈ കോട്ടയം പ്രധാന ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നല്ല സാമ്പത്തിക അച്ചടക്കത്തോടെ ജീവിച്ചിരുന്നവരുടെ പുതിയ തലമുറ പോലും ഇങ്ങനെ വിവരമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പോയി ഇവിടുത്തെ ബംഗാളിയേക്കാളും മോശമായ അവസ്ഥയിലാണ് പുറത്തു പോയി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. സ്കോളർഷിപ്പോടെ പോയി പഠിച്ച് അവിടുത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് അവിടുത്തെ ഏറ്റവും ടോപ്പ് ലൈഫിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. കുടുംബമായിട്ട് പോയാൽ അതിലെ എല്ലാവർക്കും മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം. പക്ഷേ അങ്ങനെയുള്ളവർ ഒരു 5% പോലും ഇല്ല. ഇന്ന് ഈ സ്റ്റുഡന്റ് വിസയിൽ കയറി പോകുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കണം. വർക്ക് വിസയിലല്ല, സ്റ്റുഡന്റ് വിസയിലാണ് ആളുകൾ മുഴുവൻ പോകുന്നത്. ഫാമിലി അടക്കം പോവുകയാണ്. 10-40 വയസ്സായാൽ പോലും എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഹസ്ബൻഡും വൈഫും ഒക്കെ പഠിക്കാനായിട്ട് പോവുകയാണ്. പിള്ളേരെ ഒക്കെ ഉൾപ്പെടെ പറ്റുന്ന രാജ്യങ്ങൾ നോക്കും, കുറേ ഉണ്ട്. ഇപ്പോൾ ഇത് ആരോട് പറയാനാണ്? മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നത്, ഉദാഹരണങ്ങൾ പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ പണ്ടത്തെ തേക്ക്, മാഞ്ചിയും, ആട്, ഇന്ന് നിക്ഷേപിക്കും അടുത്ത വർഷം ഇരട്ടിയായിട്ട് തിരിച്ചു തരാം, ഇതിലൊക്കെ മലയാളി വീഴും. പക്ഷേ ഇതിനേക്കാളും ഒക്കെ വലിയ തട്ടിപ്പ് നടക്കുന്നത്, മലയാളി കബളിപ്പിക്കപ്പെടുന്നത് ഈ വിദേശ ഭ്രമം കൊണ്ടാണ്. ഇനി അത്ര വിഷമമുള്ളവർ പോകട്ടെ എന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ, അതുപോലെ കാശുള്ളവർ, അതായത് ഇവിടെ ഇട്ടുമൂടാൻ കാശുള്ളവരുണ്ടല്ലോ, ബാങ്ക് ലോൺ ഒന്നും എടുക്കാതെ തന്നെ സേവിങ്സിൽ നിന്ന് പിള്ളേരെ സ്റ്റുഡൻറ് വിസയിലൊക്കെ വിടാൻ കഴിവുള്ളവരുണ്ടാകും, അവർ പോയിക്കോട്ടെ, പോയി അവിടെ ഭാഗ്യം പരീക്ഷിക്കട്ടെ, എങ്ങാനും രക്ഷപ്പെട്ടാലോ. ഇവിടെ എല്ലാ വകയുമുള്ളവനാണ് അവിടെ പോയിട്ട് അഷ്ടിക്ക് വകയില്ലാതെ ജീവിക്കേണ്ടി വരിക. പക്ഷേ ആളുകൾ നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇവിടെ പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ വകയുള്ളവൻ അവിടെ പോയി പട്ടിണി കിടക്കുന്നു. വീട് പണിയൊക്കെ പാതിക്ക് നിർത്തിയിട്ട് ബാക്കി തുകയും കൂടെ സംഘടിപ്പിച്ചൊക്കെയാണ് പിള്ളേരെയൊക്കെ ഓരോരുത്തർ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് വിദേശത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന, തൊട്ട് മുൻപിൽ കാണുന്ന കാര്യങ്ങളാണ്. UKയിലൊക്കെ ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു ഇവിടുത്തെ പ്രധാനമന്ത്രി പോലും ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ വംശജനാണ്. ഈ ഋഷി സുനകിൻ്റെ അമ്മായിയപ്പൻ ഇൻഫോസിസിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്, അല്ലെങ്കിൽ നാരായണമൂർത്തി. 40,000 കോടി രൂപയൊക്കെ ആസ്തിയുണ്ട്. അത് വേറെ, ഇത് വേറെ. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ കയറി പോകുന്ന പോലെ അല്ല അത്. അല്ലെങ്കിൽ അവർ തന്നെയും ഇന്ത്യക്കാരെന്ന് പറയാനൊന്നും സാധിക്കില്ല. അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. നാട്ടിലിനി വേർപ്പിൻ്റെ അസുഖമുള്ളവർ തുച്ഛമായ ശമ്പളത്തിന് AC റൂമിൽ പോയി പണിയെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് ബാക്കപ്പ് ഉണ്ട്. അവർക്ക് കുറച്ച് പറമ്പ് കാണും, അല്ലെങ്കിൽ അവരുടേതായ വീട് കാണും, അങ്ങനെ പലതുമുണ്ട്. സ്വന്തം നാടാണ്, അതിൻ്റെ പല ആനുകൂല്യങ്ങളുമുണ്ട്. പക്ഷേ പുറത്തു പോകുന്നവർ ഒന്നേന്ന് തുടങ്ങുകയാണ്. വീട് മുതൽ, സ്ഥലം മുതൽ, വണ്ടി മുതലൊക്കെ തുടങ്ങുകയാണ്. ചില ആളുകൾ അവിടെ ചെന്നിട്ട് ഇപ്പോൾ യൂറോപ്പിലും കാനഡയിലും ഒക്കെ ചെന്നിട്ട് അവിടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഉടനെ ഒരു കാറങ്ങ് എടുക്കുമ്പോഴേക്കും ആളുകൾ വിചാരിക്കുന്നു, ആ ഇവൻ രക്ഷപ്പെട്ടു. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പായി കിട്ടുന്ന ഒരു സാധനമാണ് കാറുകൾ. ഒരു സെക്കൻഡ് വണ്ടിയൊക്കെ ലക്ഷറി ബ്രാൻഡിൽ തന്നെ ഇവിടെയൊക്കെ ഉള്ളത് അവിടെ നിസ്സാര വിലയ്ക്ക് കിട്ടും. കാരണം ഇന്ത്യയിൽ ഒരു 20 ലക്ഷത്തിന് നമ്മൾ വണ്ടി എടുത്താൽ 10 ലക്ഷവും ടാക്സാണ്. പക്ഷേ അവിടെയൊക്കെ ടാക്സ് വളരെ കുറവാണ്, ഗൾഫിലെ കാര്യം പറയുന്നത് പോലെയാണ്. അത് തന്നെയല്ല, പണ്ട് മുതലേ തന്നെ ചരിത്രപരമായിട്ട് ഓട്ടോ ബൂം നടന്ന സ്ഥലങ്ങളാണ് അമേരിക്കയും കാനഡയും അല്ലെങ്കിൽ യൂറോപ്പും ഒക്കെ. അതുകൊണ്ട് കാറെന്നൊക്കെ പറയുന്നത് അവിടെ വളരെ ചീപ്പാണ്. നിസ്സാര പണത്തിന് അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന ഏത് സാധാരണക്കാരനും
വീട് വാങ്ങാനായിട്ട് സാധിക്കില്ല, വാടകയും താങ്ങാനായിട്ട് സാധിക്കില്ല, പക്ഷെ നിസ്സാര കാശിന് ഒരു കാറൊക്കെ ഒപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് ചിലർ ഇവർ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നത്. പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇവിടെ 50-ലൊക്കെ നിന്നവൻ, എന്നിട്ട് അവിടെ ഒരു ജീവിതകാലം മുഴുവൻ നിന്നിട്ട് ഒരു 25-ലൊക്കെ എത്തും, എന്നിട്ട് വിജയിച്ചു എന്ന് പറയും. വെറുതെ ഇവിടെ നിന്നാൽ അവനൊരു 60-ലെത്തിയനെ, അല്ലെങ്കിൽ ഇവിടെ 1000-ലും 2000-ലും ഒക്കെ എത്താനുള്ള സാധ്യതകളുണ്ട്. ഒരു ബിസിനസ്സിനൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. കേരളത്തെ വലിയ കുറ്റം പറയുന്നത്, കേരളത്തിന് പുറത്ത് നമ്മുടെ തൊട്ടയൽ രാജ്യമായ തമിഴ്നാട് വ്യവസായ സൗഹൃദമാണ്, കർണാടക അങ്ങനെയാണ്, അവിടെ പോയി ഒരു ബിസിനസ് ചെയ്തൂടെ? അതും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ മടിയൻ മല ചുമക്കും, പണിയെടുക്കാൻ കഴിയില്ല, എന്നിട്ട് പോയി ഇരട്ടിപ്പണി 8-ന്റെ പണി എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതൊക്കെ ആയിട്ടും ഇനിയും ഒരു കാര്യവുമില്ലാത്ത സ്റ്റുഡൻറ് വിസകളിലൊക്കെ കാനഡയ്ക്കും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ പോകുന്നവർ പോവുക എന്നുള്ളതാണ് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നു. ഭാവിയിലെ പരിഹാസപാത്രം ആകണ്ട എന്നുണ്ടെങ്കിൽ തിരുത്തി ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.